പ്രിയമുള്ളവരെ, കേരളത്തിലെ 6-ാം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജില്ലയിൽ കാലവർഷം സജീവമായി തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും വ്യാപകമായ മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ വീണും മണ്ണിടിച്ചിൽ മൂലവും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നതായി തഹസിൽദാർമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേൽക്കാര്യങ്ങൾ പരിഗണിച്ച് ഇടുക്കി ജില്ലയിൽ മഴയും കാറ്റും മണ്ണിടിച്ചിലും തുടരാൻ സാധ്യതയുണ്ടെന്നും ആയത് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ എത്തുന്നതിനും മറ്റും കടുത്ത പ്രയാസമുണ്ടാകുമെന്നും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. കൂടാതെ ജില്ലയിൽ ജൂലൈ 7-ാം തീയതിയിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന പ്രവചനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെ മഴക്കെടുതിയിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ട മുൻകരുതൽ നടപടി എടുക്കുമെന്ന് ഉചിതമാകുമെന്ന് കാണുന്നു. ഈ സാഹചര്യത്തിൽ ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 30 പ്രകാരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ ഇതിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് ഇടുക്കി ജില്ലയിലെ അംഗണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂലൈ 7-ാം തീയതിയിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇൻ്റർവ്യൂകൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. മേലവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കുന്നതിന് വിദ്യാലയ മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണ്. ഇത് ചെയർപേഴ്സൺ, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ആൻഡ് ജില്ലാ കളക്ടർ ഇടുക്കിയുടെ നടപടിക്രമമാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം നാളെ ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അംഗണവാടികൾ, നഴ്സറികൾ ഉൾപ്പെടെ സ്കൂളുകൾക്ക് മുഴുവനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ മറ്റ് ജില്ലകളിൽ കൂടി ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്താൽ ഒരുപക്ഷെ അവധി ഉണ്ടായേക്കാമെങ്കിലും പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. ഇറ്റ്സ് മി എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.